സ്വപ്നങ്ങളേറെ ബാക്കിയാക്കിയാണ് സാന്ത്വനം സംവിധായകൻ ആദിത്യൻ്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത്. ഉദിച്ചുയർന്ന ശേഷം പെട്ടെന്ന് അസ്തമിച്ചതുപോലെ ഏറെ ആശിച്ച വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് തൊട്ടു മുൻപായിരുന്നു ആ വിടവാങ്ങൽ. നാളെ കാണാമെടാ എന്നു പറഞ്ഞാണ് പ്രശസ്ത സീരിയൽ സംവിധായകൻ ആദിത്യൻ ബുധനാഴ്ച സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും മടങ്ങിയത്. ഇന്നലെ പുലർന്നപ്പോൾ അണിയറ പ്രവർത്തകരും താരങ്ങളും കേട്ടത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മരണവാർത്തയും. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ ടെലിവിഷൻ സീരിയലായ സാന്ത്വനത്തിൻ്റെ ബുധനാഴ്ചത്തെ ഷൂട്ടിംഗ് മണക്കാടുള്ള സാന്ത്വനം വീട്ടിൽ തന്നെയായിരുന്നു. എന്നത്തെയും പോലെ രാവിലെ മുതൽ രാത്രി വരെ നീണ്ട ഷൂട്ടിംഗ്. അതിനിടെ മുഖ്യ കഥാപാത്രമായ നടി ചിപ്പിക്ക് സീൻ പറഞ്ഞു കൊടുക്കുന്നതും തുടർന്ന് ഇരുവരും തമ്മിൽ സംസാരിക്കുന്നതുമായ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവസാന ചിത്രം തന്നെ. അദ്ദേഹത്തിൻ്റെ ജീവനും ജീവിതവുമെല്ലാം സീരിയലും സിനിമകളും ഒക്കെ തന്നെയായിരുന്നു. കൃത്യമായ ഷോട്ടുകളും ആവർത്തന വിരസതയില്ലാത്ത ഡയലോഗുകളുമെല്ലാം കൊണ്ട് സാധാരണക്കാരുടെ ജീവിതവുമായി സമാനതകളേറെ പുലർത്തുന്ന സംവിധാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പതിവ് പോലെ തന്നെ കളിയും ചിരിയും തമാശകളുമൊക്കെയായി ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് രാത്രി 9:30 ആദിത്യൻ പേയാടുള്ള വാടക വീട്ടിലേക്ക് പോയത്. എന്നാൽ ഇന്നലെ പുലർച്ചെ 2:20 സീരിയലിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ ശരത്തിനെ തേടിയാണ് ആദ്യം ആദിത്യൻ്റെ ഫോൺ കോൾ എത്തിയത്. കടുത്ത നെഞ്ചുവേദനയുണ്ടെന്നും ആശുപത്രിയിലേക്ക് ഉടൻ പോകണമെന്നും പറഞ്ഞു. ശരത്ത് ഓടിപ്പാഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവശനിലയിലായിരുന്നു ആദിത്യൻ. തുടർന്ന് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനു മുൻപേ തന്നെ മരണം സംഭവിച്ചിരുന്നു. വിവരമറിഞ്ഞ് ആശുപത്രിയെ ബന്ധപ്പെട്ട് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് ചിപ്പിയും രഞ്ജിത്തും അറിയിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ഇരുവരും അതിവേഗം ആശുപത്രിയിലേക്കെത്തി. പിന്നാലെ മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം തന്നെ പുലർച്ചയോടെ തന്നെ ആശുപത്രിയിലെത്തി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. മണിക്കൂറുകൾക്കകമാണ് എല്ലാം സംഭവിച്ചത്. തലേ ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സജീവമായി നിന്ന മനുഷ്യനാണ് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ചേതനയേറ്റ മൃതദേഹമായി പ്രിയപ്പെട്ടവർക്ക് മുന്നിലേക്ക് എത്തിയത്. താങ്ങാൻ കഴിയാത്ത ഹൃദയവേദനയോടെ വികാരനിർഭരമായ യാത്രയയപ്പായിരുന്നു ആദിത്യന് താരങ്ങൾ നൽകിയത്. എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഉണ്ടായിരുന്നത് നല്ലതുമാത്രം. ഒരച്ഛൻ്റെ, ചേട്ടൻ്റെ, ഗുരുവിൻ്റെ ശാസനകളും ഉപദേശങ്ങളും നൽകാൻ അർഹതയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് വാനമ്പാടിയിലെ കുട്ടിത്താരങ്ങൾ മുതൽ ചിപ്പിക്കും രഞ്ജിത്തിനും വരെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. മാത്രമല്ല, ചെയ്യുന്ന ജോലിയോട് അങ്ങേയറ്റം കൂറും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിയിരുന്ന മനുഷ്യനും കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് മലയാള സീരിയൽ രംഗത്തെ സൂപ്പർഹിറ്റ് സംവിധായകനായി അദ്ദേഹം അതിവേഗം മാറിയതും. അവന്തിക ക്രിയേഷൻസിൻ്റെ ബാനറിൽ ചിപ്പി രഞ്ജിത്ത് നിർമ്മിച്ച സീരിയലുകളെല്ലാം വൻ വിജയങ്ങളായിരുന്നു. സാന്ത്വനം, ആകാശദൂത്, വാനമ്പാടി, അമ്മ എന്നിവ ജനപ്രിയമാക്കുന്നതിൽ ആദിത്യൻ വഹിച്ച പങ്ക് വലുതാണെന്നും കുടുംബ ബന്ധങ്ങളുടെ കഥ പ്രേക്ഷകർക്ക് മുൻപാകെ അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിൽ ആദിത്യന് പ്രത്യേക മികവുണ്ടായിരുന്നുവെന്നുമാണ് നിർമ്മാതാവ് രഞ്ജിത്ത് പറഞ്ഞത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.